ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറേ നാളായിട്ട് സാധാരണ സൈക്കിളിൽ ഡിസ്ക് ബ്രേക്ക് വയ്ക്കുന്ന ഒരു വീഡിയോ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിസ്ക് ബ്രേക്കിൻ്റെ ഒരു കിറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഞാനൊന്ന് വാങ്ങിച്ചപ്പോഴത്തേക്ക് 700 രൂപ വിലയായി. ഇപ്പോഴത്തെ വില എങ്ങനെയാണെന്നുള്ള അറിയില്ല. അപ്പോൾ നമുക്കിനി ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഒരു ബ്രേക്ക് കേബിൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഡിസ്കിൻ്റെ കാലിപ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കാലിപ്പർ ഫോർക്കിൽ മൗണ്ട് ചെയ്യാനുള്ള ഒരു ക്ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്ന ഡിസ്കിൻ്റെ റോട്ടറാണ്. അപ്പോൾ ഇതിനകത്തൊരു 160 mm റോട്ടറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിനകത്ത് ഉള്ളത് ഒരു ഡബിൾ സൈഡ് ത്രെഡുള്ള ഹബ്ബാണ്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത് ശരിക്കും ഫ്രണ്ട് ഡിസ്കിൻ്റെ കിറ്റാണ്. പക്ഷേ അവർ അയച്ചു തന്നിരിക്കുന്നത് റിയർ ഡിസ്കിൻ്റെ കിറ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനകത്ത് ഡബിൾ സൈഡ് ത്രെഡ് ഹബ്ബ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് കിറ്റായിരുന്നെങ്കിൽ ഒരു സൈഡിൽ ത്രെഡുള്ള ഹബ്ബായിരിക്കും ഇതിനകത്ത് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ സൈക്കിളിലാണ് നമ്മളിന്ന് ഡിസ്ക് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഹീറോയുടെ മിഗ് എന്ന് പറഞ്ഞ ഒരു മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ ഫോർക്കല്ല ഇപ്പോൾ ഇതിലിരിക്കുന്നത്. ഇതിൻ്റെ ഫോർക്ക് ഒടിഞ്ഞു പോയിട്ട് നമ്മൾ വേറൊരു പഴയ സൈക്കിളിൻ്റെ ഫോർക്കാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഫോർക്കിലാണ് നമ്മളിന്ന് ഡിസ്ക് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ സൈക്കിളിനെ കമഴ്ത്തി വെച്ചിട്ട് നമുക്ക് ഫ്രണ്ട് വീൽ അഴിച്ചെടുക്കണം. അപ്പോൾ ഇതാണ് ഡിസ്ക് ബ്രേക്കിൻ്റെ റോട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ഹബ്ബിൽ പിടിപ്പിക്കണം. അപ്പോൾ ഈ റോട്ടറിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു അലൂമിനിയത്തിൻ്റെ പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ അലൂമിനിയം പ്ലേറ്റിൽ ഇതുപോലത്തെ ത്രെഡ് കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതേപോലത്തെ ത്രെഡ് നമുക്ക് ഹബ്ബിലും വേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ ഹബ്ബ് വീലിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ റോട്ടറിനെ ഹബ്ബിൽ പിടിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സാധാരണ സൈക്കിളിൽ ഇതുപോലത്തെ ഹബ്ബായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിൽ നമുക്ക് റോട്ടർ പിടിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഹബ്ബ് മാറ്റിയിട്ട് നമുക്ക് ത്രെഡുള്ള ഹബ്ബ് ഇതിൽ വെക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് ഫ്രണ്ട് ഡിസ്കിനുള്ള ത്രെഡിൻ്റെ ഹബ്ബ്. അപ്പോൾ ഇതിൽ ഒരു സൈഡിൽ ത്രെഡ് കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ത്രെഡിൽ റോട്ടറിനെ ഇതുപോലെ പിടിപ്പിക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊരു നോർമൽ സൈക്കിളിൽ ഡിസ്ക് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഹബ്ബ് മാറ്റണം. അപ്പോൾ അതിന് നമുക്ക് വീൽ സ്പോക്കെല്ലാം അഴിച്ചിട്ട് നമുക്ക് ത്രെഡ് ഡബ്ബ് വെച്ചിട്ട് ഈ വീലിനെ റീബിൽഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ സൈക്കിളിൻ്റെ ഫ്രണ്ട് വീലിലും ത്രെഡുള്ള ഹബ്ബ് ആൾറെഡി കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് മാറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൽ കിടക്കുന്ന ശരിക്കും റിയർ വീലിൻ്റെ ഹബ്ബാണ്. പക്ഷേ നമുക്ക് റിയർ ഹബ്ബ് എല്ലാ ഫോർക്കിലും നമുക്ക് പിടിപ്പിക്കാൻ പറ്റില്ല. കാരണം അത് ഫ്രണ്ട് ഹബ്ബിനെക്കാളും കുറച്ചും കൂടെ നീളം കൂടുതലാണ്. അപ്പോൾ ഈ ഫോർക്കിൽ നമുക്ക് അതിനുള്ള സ്പേസ് ഉണ്ടായിരുന്നതുകൊണ്ടാണ് നമുക്ക് റിയർ ഹബ്ബ് ഇടാൻ പറ്റിയത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഫ്രണ്ട് വീലിനുള്ള ഹബ്ബ് തന്നെ ഉപയോഗിക്കണം. കാരണം മിക്ക ഫോർക്കിലും റിയർ ഹബ്ബ് ഇടാനുള്ള സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ നമുക്ക് റോട്ടറിനെ നമുക്ക് ഈ വീലിൽ പിടിപ്പിക്കാം. അപ്പോൾ ഈ ക്ലാമ്പ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് റോട്ടർ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ സ്ക്രൂ അഴിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിനെ ഫോർക്കിൽ സെറ്റ് ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഈ ഫോർക്കിന് ക്ലാമ്പിനേക്കാളും വണ്ണം കൂടുതലുള്ളത് കാരണം നമുക്ക് ആ സ്ക്രൂ ഹോൾസിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്കിനി ഇത് അഴിച്ചെടുത്തിട്ട് നമുക്ക് ആ ക്ലാമ്പിനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ആ ക്ലാമ്പിനെ വളച്ചിട്ട് നമ്മുടെ ഫോർക്കിൻ്റെ സൈസിന് കണക്കാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ കിറ്റിൻ്റെ കൂടെ കിട്ടിയ മൗണ്ടിങ് പ്ലേറ്റ് കുറച്ച് വലുതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കാലിപ്പറിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റ് ആവുന്നില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ അടുത്ത് വേറെ പഴയ തോറണ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മളിതിൽ വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ചിലപ്പോൾ ഫോർക്കിൻ്റെ വ്യത്യാസം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇത് റിയർ ബ്രേക്കിനുള്ള കിറ്റ് ആയതുകൊണ്ടായിരിക്കും. അപ്പോൾ നമുക്കിനി ക്ലാമ്പിനെ ഫോർക്കിൽ പിടിപ്പിക്കാം. അപ്പോൾ അതിനുശേഷം നമുക്ക് ഫ്രണ്ട് വീൽ പിടിപ്പിക്കാം. അപ്പോൾ ഇനി നമുക്ക് കാലിപ്പർ സെറ്റ് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ അലൻ ബോൾട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ബ്രേക്ക് പാഡ്സിൻ്റെ ഇടയിൽ വരുന്ന ഗ്യാപ്പ് കൂട്ടി വയ്ക്കണം. അപ്പോൾ ഈ ഫോർക്കിൻ്റെ ഡ്രോപ്പ് ഔട്ട് ചരിഞ്ഞാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മൗണ്ടിങ് പ്ലേറ്റ് വയ്ക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഹോൾ ഇങ്ങനെ ക്രോസിംഗ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വീൽ അഴിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് പ്ലേറ്റ് അഴിച്ചു മാറ്റണം. പക്ഷേ ഇതുപോലെ ഡ്രോപ്പ് ഔട്ട് നേരെ വരുന്ന ഫോർക്കിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് പ്ലേറ്റ് അഴിച്ച് മാറ്റാതെ തന്നെ നമുക്ക് വീൽ അഴിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ നട്ടും ബോൾട്ടുകളൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് വയ്ക്കണം. അപ്പോൾ ഇനി നമുക്ക് കാലിപ്പറിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റ് ആക്കണം. അപ്പോൾ അതിന് വേണ്ടിട്ട് മുകളിലും താഴെയും ഓരോ അലൻ ബോൾട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഓൾറെഡി ലൂസായിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ റോട്ടർ കറങ്ങുന്ന സമയത്ത് ബ്രേക്ക് പാഡിൽ ഒരയാത്ത രീതിയിൽ നമ്മൾ കാലിപ്പർ അലൈൻ ചെയ്ത് വെച്ചിട്ട് നമ്മൾ ആ രണ്ട് ബോൾട്ടും ടൈറ്റ് ചെയ്ത് കൊടുക്കണം.
അപ്പം നമുക്കിനി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ഇപ്പം ബ്രേക്ക് കുറച്ച് കുറവാണ്, അപ്പം നമുക്കിനി ബ്രേക്ക് പാഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇത് കറക്റ്റ് ആക്കാം. അപ്പം നമ്മുടെ ബ്രേക്ക് കറക്റ്റ് വർക്കിംഗ് ആയിട്ടുണ്ട്. അപ്പം ഇനി ഇതിൽ കേബിളും കൂടി കണക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഡിസ്ക് ബ്രേക്ക് കറക്റ്റായിട്ട് വർക്കിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ റിയർ വീലിലും ചെയ്യാം. അപ്പോൾ റിയർ വീലിൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഡബിൾ സൈഡ് ത്രെഡുള്ള ഹബ്ബ് ഉപയോഗിക്കേണ്ടി വരും. ബാക്കി പ്രൊസീജിയറൊക്കെ ഇതുപോലെ തന്നെയാണ്. പിന്നെ ഓരോ സൈക്കിളിൻ്റെ ഫ്രെയിം ഫോർക്ക് വ്യത്യാസമൊക്കെ അനുസരിച്ച് ചെറിയ അലൈൻമെൻറ്റ് പ്രോബ്ലംസൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതനുസരിച്ച് ക്ലാമ്പിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ റോഡ് സ്റ്റാർ സൈക്കിളിൽ ചെയ്തതുപോലെ നമ്മൾ ഫ്രെയിം അനുസരിച്ചുള്ള ക്ലാമ്പ് ഉണ്ടാക്കി വെൽഡ് ചെയ്ത് വയ്ക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമുക്കിനി അടുത്ത വീഡിയോ കാണാം.